വാർത്തകൾ തുടരുന്നു. ഡിവൈഎഫ്എ കരിങ്ങനാട് യൂണിറ്റ് കലാസന്ധ്യ സംഘടിപ്പിച്ചു. എംഎൽഎ മുഹമ്മദ് മുഹസിൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളി തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. ഡിവൈഎഫ്ഐ കരിങ്ങനാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കലാസന്ധ്യയും സാംസ്കാരിക സമ്മേളനവും നടന്നു. സാംസ്കാരിക സമ്മേളനം വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളി ഉദ്ഘാടനം ചെയ്തു. എംഎൽഎ മുഹമ്മദ് മുഹസിൻ മുഖ്യ അതിഥിയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്, നമ്മുടെ യുവജനങ്ങൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നമ്മളെ കുറിച്ച് പറയാറുണ്ട്. ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളും അതിൽ പ്രവർത്തിക്കുന്ന യുവാക്കളും വ്യത്യസ്തമായി നിൽക്കുന്നത് അവരുടെ സാംസ്കാരിക ബോധവും സമൂഹത്തോടുള്ള കടപ്പാടും സാമൂഹ്യ മാറ്റത്തിന് സമൂഹത്തിൽ നടമാടുന്ന അനീതികൾക്കെതിരെ പോരാടുവാനുള്ള ഇച്ഛാശക്തിയും ഇതെല്ലാമാണ് ഇടത് യുവജന പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ പ്രവർത്തകരെയും മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് നമ്മുടെ യുവത്വം ഏറ്റവും വലിയ ഒരു അപകടത്തിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത്. ട്രോളുകളുടെ ലോകമാണ്. സമൂഹത്തിനോട് കടപ്പാടുകൾ കുറയുകയും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ചുറ്റുപാടും എവിടെയെങ്കിലും ചെന്നിരുന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലും മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ മാത്രം നിൽക്കുന്ന ഒരു യുവതലമുറ നമ്മുടെ ഇടയിൽ മാറിയിട്ടുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗർ ഫ്രെയിം സീന പട്ടാമ്പി, ടി വി ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ പരിപാടികളും അരങ്ങേറി. പള്ളിക്കൂടത്തിന്റെ ഇല്ലിപ്പടി വരെ കൂടെ വന്നില്ലേ, നീ ചിരിക്കും നേരം അച്ഛന്റെ കണ്ണില് ചിങ്ങനിലാവല്ലേ, നീയൊന്ന് വടിയലാരും കാണാതെ നെഞ്ചം വീങ്ങില്ലേ, ഒരു നിഴലാകെ മകൾ വളർന്നാലും അച്ഛന്റെ ഉള്ളിലൊന്നും അവളൊരു തമരത്തുമ്പിയില്ലേ, ചില്ലക്കുറുമ്പു കാട്ടി ചിണുങ്ങുന്ന ചുണ്ടരി നമസ്കരിപ്പു കേശവ ഭാരത ഭാഗ്യ വിധാതാവേ, നമസ്കരിപ്പു ഭാരത മംഗേ സ്മരണയാനമ്രം, നമസ്കരിപ്പു കേശവ ഭാരത ഭാഗ്യ വിധാതാവേ, നമസ്കരി നിന്നുടെ ഹൃദയം തിങ്ങിടുമടല. തൃത്താല പഞ്ചായത്തിലെ ഉള്ളന്നൂരിൽ പ്രവർത്തിക്കുന്ന സംഘശക്തി 30th വാർഷികം ആഘോഷിച്ചു. സാംസ്കാരിക സമ്മേളനം, ഗുരുവന്ദനം, കലാപരിപാടികൾ, നാടകം എന്നിവയും ഉണ്ടായി. ഉള്ളന്നൂർ സംഘശക്തിയുടെ 30th വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം, ഗുരുവന്ദനം, നാടകം, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. കപ്പലിലേറി പരവായ സായിപ്പ്, ഇവളെ കണ്ടിട്ടം തോന്നി പണിയിട്ടേ ബംഗ്ലാവ്, പെണ്ണാളൻ മാനം കാക്കാൻ പോരാടി രാജാവ്, പല കാലം പോരാടിയിട്ടും അടിയാളെ പെണ്ണാള്, പഴയോര കാലം പോയേ അവളേറെ സന്തോഷം, ഇവനും മടമുത്താനേ
മേൽമുറി റെഡ് ഫോർട്ടിന്റെ ആഭിമുഖ്യത്തിൽ വൺ ഡേ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തിയ ടൂർണമെന്റ് MLA മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ് റെഡ് ഫോർട്ട് മേൽമുറിയുടെ ആഭിമുഖ്യത്തിൽ വൺ ഡേ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. പലരും യുവാക്കളെ കുറിച്ച് ആക്ഷേപങ്ങൾ പറയാറുണ്ട്. സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ്, സാമൂഹ്യ ബോധം കുറവുള്ളവരാണ്, സ്വാർത്ഥരാണ്, അവരുടെ കാര്യം മാത്രം നോക്കുന്നവരാണ്. അതിന് ഏറ്റവും വലിയ മറുപടിയാണ് യുവാക്കൾ അങ്ങനെയൊന്നുമല്ല, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. പാവപ്പെട്ടവർ, വേദന അനുഭവിക്കുന്നവർ, അവർക്ക് വേണ്ടി ഒരു കൈ സഹായം കൊടുക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഫുട്ബോൾ മേള നടക്കുന്നത്. ഒരു ഭാഗത്ത് കായികമായ അധ്വാനവും ശാരീരിക ക്ഷമതയും എല്ലാം വളർത്തിയെടുക്കുവാൻ, നല്ല ആരോഗ്യമുള്ള സമൂഹമുണ്ടാകാൻ സ്പോർട്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ കുട്ടികൾ റെഡ് ഫോർട്ട് മേൽമുറിയുടെ ചെറുപ്പക്കാർ, ആ ഒരു ക്ലബ്ബ് ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പുറമേ അത്തരത്തിലുള്ള കായികാധ്വാനവും നമ്മുടെ കായിക ആസ്വാദനവും എല്ലാം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക എന്ന നല്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വാർഡ് മെമ്പർമാരായ സജിത കുമാരി, അബ്ദുസമദ്, KT ചന്ദ്രൻ, വി പരമേശ്വരൻ, ഹംസു പട്ടാരത്തിൽ, കെ ശങ്കുണ്ണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പെർഫോമൻസ് വിലയിരുത്തി പ്ലസ് മാർക്ക് നൽകണമെന്ന് മന്ത്രി KT ജലീൽ. കടപ്പറമ്പത്ത് കാവ് അംഗൻവാടി കെട്ടിടം തുറന്നു. നാട് നീങ്ങിയ ദുരാചാരങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരികയാണെന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിക്കുകയാണെന്നും റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് KK മോഹൻദാസ്. ഓങ്ങല്ലൂർ 21 വാർഡിലെ എടപ്പറമ്പിൽ കോളനിയിൽ വെള്ളമില്ലാത്ത കുഴൽക്കിണറിൽ മോട്ടോർ സ്ഥാപിച്ച് തുക തട്ടിയെന്ന് ആരോപണം. BJP പ്രതിഷേധ പ്രകടനം നടത്തി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്താൻ മേൽമുറി റെഡ് ഫോർട്ടിന്റെ നേതൃത്വത്തിൽ വൺ ഡേ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.